പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് ഫുള്ളി മയക്കത്തിലേക്ക് വരും. അതിനുശേഷം പതിയെ വലിച്ച് മുകളിൽ കയറ്റിയിട്ട് നമ്മളെ കൂട്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ വേറെ എന്തെങ്കിലും ഇഞ്ചുറീസോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഫിറ്റ് ഫോർ റിലീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം വൈകിട്ട് അടുപ്പിച്ച് ഇപ്പോൾ ഉച്ച സമയത്ത് വിടാൻ പാടില്ല. അതിനുള്ള ബാക്കി എക്സാമിനേഷൻസൊക്കെ നടത്തിയിട്ട് നമുക്ക് വൈകിട്ടത്തേക്ക് റിലീസ് ചെയ്യും. അത് ഫോറസ്റ്റ് ഒഫീഷ്യൽസാണ്. ഞാൻ മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നുകൊണ്ട് എനിക്ക് ആ കാര്യങ്ങൾക്കറിയില്ല. എന്തായാലും അതിന് അനുയോജ്യമായിട്ട് അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. ആ ഡാറ്റ അത് ഈ കിണറ്റിനകത്തായതുകൊണ്ട് നമുക്ക് അധികം പ്രഷർ ആവശ്യമില്ല. അപ്പോൾ ആദ്യത്തെ വളരെ പ്രഷർ കുറച്ച് വിട്ടേക്കായിരുന്നു. രണ്ടാമത്തെ ഇത് ഈ ഡാറ്റ എന്ന് പറയുന്നത് നമുക്ക് വെടിവെക്കുന്ന പോലല്ല. ഇത് നമ്മൾ കൈകൊണ്ട് ഇഞ്ചക്ട് ചെയ്യുന്നത് ഒരു ന്യൂമാറ്റിക് ഗണ്ണിൽ അത്രയും പതുക്കെ ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കിണറ്റിനകത്ത് കിടക്കുന്ന ഒരു ഇതായതുകൊണ്ട് നമുക്ക് വെളിയിലുള്ള അനിമലിൻ്റെ അത്ര റിസ്ക് ഇല്ല. സമയമെടുത്ത് നമുക്ക് അതിനാവശ്യമുള്ള ജസ്റ്റ് ആ ഇഞ്ച് മരുന്ന് കയറി ഇറങ്ങത്തക്ക രീതിയിലുള്ള പ്രഷർ മതി. അപ്പോൾ ആ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത്. നല്ല ഹെൽത്തിയാണ്, നല്ല സ്റ്റൗട്ടായിട്ടുള്ള നല്ലൊരു കരടിയാണ്. പ്രത്യക്ഷത്തിൽ ഒന്നും കാണുന്നില്ല, ഇഞ്ചുറീസ് ഒന്നും കാണുന്നില്ല. അവൻ വളരെ ആക്റ്റീവാണ്, യാതൊരു ഫ്രാക്ചർ ഇല്ല. അവൻ കിണറ്റിന് മുകളിലോട്ട് തനിയെ പിടിച്ച് കയറുന്നുണ്ട്. എൻ്റെ എല്ലാ അർത്ഥം എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അനിമലാണ്. ഫിറ്റ് ഫോർ റിലീസ് ആയിരിക്കും മിക്കവാറും തന്നെ. അവനെ കാട്ടിൽ അവന് തിരിച്ച് അവൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചു വിടുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ ഒരു വലിയ ദൗത്യം. വേണ്ട വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും കാട്ടിൽ നിന്ന് അവൻ ആഹാരം തേടി നാട്ടിലെത്തിയാണ്. അവന് പറ്റിയതായിട്ടുള്ള ആഹാരമുള്ള സ്ഥലത്തേക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവനെ അവൻ്റെ കാട്ടിൽ സ്വൈര്യവിഹാരത്തിന് വേണ്ടി വിടുക, വേറൊരു ജയിലിൽ കൊണ്ട് അടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലില്ല, അവൻ നല്ല ഫാറ്റിയാണ്, നല്ല ഫാറ്റ് കവറുണ്ട്. എന്തായാലും അവൻ നല്ല, അവൻ വന്നേക്കുന്ന സ്ഥലത്ത് നല്ല ഫുഡ് അവന് കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും കിണറ്റിനകത്ത് വീഴുന്ന ഒരു അനിമലിന് തീർച്ചയായിട്ടും പരിഭ്രാന്തി കാണും. എന്തോ അതെ അതെ അതെ, സമയമെടുത്ത് നമ്മൾ എത്രത്തോളം സമയം കൊടുത്തിട്ട് ചെയ്യാന്നുള്ളത്. വെളനാട് കിണറ്റിൽ വീണ കരടിയെ മയക്കുവെടി വെച്ചു. ഇനി ആ മരുന്ന് കയറി കരടി മയങ്ങണം. അതിനുശേഷം കരടിയെ പതുക്കെ കിണറ്റിന് പുറത്തേക്ക് എത്തിക്കും. തിടുക്കപ്പെട്ടൊന്നും ചെയ്യില്ല, പതിയെ സാവധാനം ചെയ്യുമെന്നാണ് ഇപ്പോൾ വെറ്റിനറി ഡോക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനുശേഷം കൂട്ടിലേക്ക് മാറ്റി ഈ കരടിയെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തന്നെ മടക്കിവിടും. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കോഴിയെ പിടിക്കാനെത്തിയ കരടി ഇന്നലെ രാത്രിയാണ് ആ കിണറ്റിൽ വീണത്.